നിങ്ങളുടെ ഭാര്യമാരോടും പെൺകുട്ടികളോടും സത്യവിശ്വാസിനികളായ സ്ത്രീകളോടും നിങ്ങൾ പറയണം, അവർ അവരുടെ ജിൽബാബുകൾ ശരീരത്തിലേക്ക് താഴ്ത്തിയിരട്ടെ. എന്താ ജിൽബാബ് എന്ന് പറഞ്ഞാൽ ശരീരം ഒന്നായി മൂടുന്ന പർദ്ദക്ക് പറയുന്ന പേരാണ് ജിൽബാബ്. മനസ്സിലായില്ലേ? അതാണ് മുസ്ലിം പെണ്ണിന്റെ വേഷം. ചുരിദാർ മുസ്ലിം പെണ്ണിന്റെ വേഷമല്ല, സാരി മുസ്ലിം പെണ്ണിന്റെ വേഷമല്ല. കാരണം അതൊക്കെ ശരീരത്തെ അഴക് വർദ്ധിപ്പിക്കുന്നതാണ്. പർദ്ദ എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ അഴക് മറച്ചുവെക്കുന്നതാണ്. അതുകൊണ്ട് ആ പർദ്ദക്ക് ചില നിബന്ധനകള് മുസ്ലിം പണ്ഡിതന്മാർ 8 നിബന്ധനകൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തത്, പർദ്ദ തന്നെ ആകർഷണീയമായിരിക്കരുത്. ഇന്ന് ചില പർദ്ദകൾ നമ്മളെ തലശ്ശേരിച്ചാണ് അതൊക്കെ ഇറങ്ങൽ. 15 കണ്ണാടി കയ്യുമ്മേ, 15 കണ്ണാടി ഇക്കയ്യുമ്മേ, ഇവിടെ നിങ്ങട്ട് കണ്ണാടി, കുറെ എംബ്രോയിഡറി, ഒരു പർദ്ദ അടിക്കാൻ 1,000 ഇട്ടു. എന്താ, ഒരു കണ്ണാടിക്ക് 5 രൂപ, അത് വെച്ച് പിടിപ്പിക്കാൻ 3 രൂപ, അപ്പൊ 800 അതിനെ കിട്ടി. പിന്നെ അടിച്ചതിന് 500 രൂപ വേറെയും, അപ്പൊ 1,300-1,500 രൂപ പർദ്ദരിക്കാൻ. എന്തിനാത്? മറ്റുള്ളവരെ ആകർഷിക്കാൻ. ഒരു കല്യാണത്തിന് 3 പെണ്ണുങ്ങൾ എടുക്കണേ, മൈലാഞ്ചിന്റെ അന്ന് 1, പിന്നെ കല്യാണത്തിന്റെ അന്ന് രാവിലെ ഉച്ചോളം 1, പിന്നെ ഉച്ചയ്ക്ക് ശേഷം 1. ഇതൊക്കെ എടുത്തു കൊടുക്കുന്ന മഫന്മാരുണ്ട് ഇവിടെ. ആ എന്നിട്ട് തല വണയം വെച്ച് പലിശയും വാങ്ങിയിട്ട് എങ്ങനെങ്കിലും ഇതൊക്കെ സാധിപ്പിച്ചു കൊടുക്കണേ. വൃത്തികെട്ട സംസ്കാരമല്ലേ ഇത്? ആരോ അള്ളാഹു വിട്ടെടുക്കി ദൂർത്തിനൊക്കെ നമ്മൾ മറുപടി പറയേണ്ടി വരൂലേ? അപ്പൊ പർദ്ദ തന്നെ ആകർഷണീയം. പർദ്ദ ഇട്ടണോ? പർദ്ദയാണ്. പക്ഷെ കണ്ടാ നല്ല നോക്കിപ്പോണയാതി പർദ്ദ. അതിനങ്ങനത്തെ എംബ്രോയിഡറി, നല്ല നെറ്റിപ്പട്ടം കെട്ടിയ ആനക്കുട്ടി വരികയെന്ന് തോന്നും ആ പർദ്ദയും ആ മഫ്തിയൊക്കെ പാട്ട്. മഫ്തന്റെ തലക്കുഭാഗത്ത് ഒരുപാട് മുത്തുകള്, ഈ ബാക്കിൽ നല്ലൊരു പൂവ് തുന്നി പിടിപ്പിച്ചത് അല്ലെ? പിന്നെന്തിനാ പർദ്ദ ഇടുന്നത്? പർദ്ദ ഇടണമെന്ന് പറഞ്ഞത് പെണ്ണിന്റെ മാദകത്വം മറച്ചുവെക്കാനാണ്, പെണ്ണിന്റെ അഴക് വെളിവാക്കാതിരിക്കാനാണ്. പക്ഷേ അഴകിനെ ദ്വിഗുണീഭവിപ്പിക്കുന്ന തരത്തിലുള്ള പർദ്ദയായാലോ? അതുകൊണ്ട് പർദ്ദ ആകർഷകമായിരിക്കുക. അതിനാണ് ഈ കറുപ്പ് പർദ്ദ വയ്ക്കേണ്ടത്. മറ്റ് കളറുകളൊക്കെ ആകർഷകമാണ്, കറുപ്പ് ആകർഷകമല്ലാത്തതുകൊണ്ടാണ് കറുപ്പ് വേണമെന്ന് മുസ്ലിം പണ്ഡിതന്മാർ പ്രത്യേകം നിഷ്കർഷിച്ചത്. അവിടെ നമ്മളെ പർദ്ദ കച്ചവടക്കാർ 313 കളറുകളിൽ 1,001 ഫാഷനുകളിൽ ഇറക്കുന്നു. എന്നിട്ട് പറയാണ് എന്താ പറയണത്, ഏത് പർദ്ദയും ശരീര മുൻകൈയും മുഖവും ഒഴികെ ബാക്കിയൊക്കെ മറച്ചാൽ പിന്നെ ഏത് കളറായാലും എന്തലങ്കാരമുണ്ടെങ്കിലും കുഴപ്പമില്ല എന്ന് അവർ പരസ്യത്തിൽ കൊടുക്കുന്നു. ആരാങ്ങളത് പഠിപ്പിച്ചേ? ഒരു പർദ്ദക്കാരെ പരസ്യത്തിലല്ലാതെ മുസ്ലിം പണ്ഡിതന്മാർ അതിന് എതിർപ്പില്ലാതെ. എന്ത്, ഏത് കളർ വാവ, എന്ത് അലങ്കാരം ഇവ തന്നെ പിടിപ്പിക്കാൻ പാടില്ല. പർദ്ദ അലങ്കാരമായിരിക്കരുത്. രണ്ടാമത്തത്, ഇടുങ്ങിയതാകരുത്, ഇറുകിപ്പിടിച്ച. പണ്ടത്തെ ഒരു ബോഡി ഷേപ്പ് പറഞ്ഞു, ഒക്കെ തലശ്ശേരിന്റെ അറിഞ്ഞ ഷെയ്ത്താപ്പ് കൂടുതൽ ഇവിടെ ഈ വിഷയത്തിൽ കളിക്കുന്നത്. ബോഡി ഷേപ്പ് പർദ്ദ. ബോഡി ഷേപ്പ് എന്ന് പറഞ്ഞാൽ അവളെ ശരീരത്തിന് ഓരോ സ്ഥലത്ത് എത്ര തടിയുണ്ട് എന്ന് പുറത്തുനിന്ന് നോക്കിയാൽ മനസ്സിലാണ്. ബാക്കി പറയണ്ടല്ലോ. അത്തരത്തിലുള്ള പർദ്ദ ഇതെവിടെ കിട്ടും? കയ്യിലെ കച്ചം മുതൽക്ക് അര വരെ നല്ലോണം ടൈറ്റാക്കുക, ഒരു തുട വരെ, മുട്ടുകാലിന്റെ കുറച്ചിപ്പുറം വരെ അത് ടൈറ്റാക്കി വെച്ചാൽ എല്ലാ കാണേണ്ട ഭാഗങ്ങളൊക്കെ ശരിക്കും കാണും. പർദ്ദ തീണോ? തീണ്. ചുരിദാറിനെക്കാളും മോശമാണ്, മനസ്സിലായില്ലേ? അത് നേരിയ തുണി കൊണ്ടുള്ള പർദ്ദയാണെങ്കിലോ പിന്നെ പറയും വേണ്ട. ശൈത്താനാണ് ആ പെണ്ണിന്റെ കൂടെ, മനസ്സിലായിക്കൊള്ളി. നിങ്ങളൊക്കെ സ്വന്തം ഭാര്യമാർക്കും മക്കൾക്കുമൊക്കെ പർദ്ദത്തെ അയാളൊന്നും ഞാൻ നോക്കില്ല, ഓള് പോകും, ഓള് വാങ്ങും, ഓളടിക്കും, ഓളിടും, ഓള് നടക്കും. നിനക്കെന്താ പണി? ഭർത്താവിന്റെ ഉദ്യോഗ തന്നെ, അതൊന്നും നോക്കാൻ പറ്റൂലേ? നോക്കണതൊക്കെ. എങ്ങനത്തെ പർദ്ദയാ ഭാര്യ ഇടുന്നത്? എങ്ങനത്തെ പർദ്ദയാ മോള് ഇടുന്നത്? എങ്ങനത്തെ പർദ്ദയാ പെങ്ങൾ ഇടുന്നത്? നോക്കണം. ആണുങ്ങൾക്ക് ബാധ്യതയുണ്ട് അതിലൊക്കെ. അതിലൊന്നും ബാധ്യതല്ല. വെറും വൈകുന്നേരത്തം ചെല്ല പൊതി കൊണ്ട് നേരം വെക്കുമ്പോൾ പോരാ, വൈകുന്നേരത്തെ പിറ്റേന്നും അത്ര പൂശിച്ചല്ല, ഇതാ നമ്മളെ പണി. ഭർത്താവ് തന്നെ ആരാ? ഭർത്താവിന്റെ ഉത്തരവാദിത്വം എന്താ? നമ്മുടെ ഭാര്യമാര് പുറത്തിറങ്ങുന്നത് എങ്ങനെയായിരിക്കണം അത് നമ്മൾ അറിയണം. പല ആളുകളെ ശ്രദ്ധിക്കുന്നില്ല, അതുകൊണ്ടാണ് അത് ഗൗരവത്തിൽ പറയുന്നത്. പല പ്രാവശ്യം പറഞ്ഞിട്ടും നമ്മളെ ഈ പള്ളിയിൽ വരുന്ന പെണ്ണുങ്ങൾ പോലും ഇപ്പോഴും ചുരിദാറിട്ട് വരിക, ബാഗിൽ നിൽക്കാറ് കുപ്പായിട്ട് വരിക, പുറത്തിറങ്ങിയിട്ട് ആ നിൽക്കാറ് കുപ്പായി വെച്ചിട്ട് പയ ചുരിദാറുമ്പോ പോവുക. ഈ സ്വഭാവമൊക്കെ ഇവിടെ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാ പെണ്ണുങ്ങൾ പറയേണ്ടത്. എന്താണ് ഈ ഖുത്ബയൊക്കെ കേട്ടിട്ട് കാര്യം? എന്തിനാ ഖുത്ബ മലയാളത്തിലാക്കിയത്? ഖുത്ബ മലയാളത്തിലാക്കിയത് ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടിയല്ലേ? മനസ്സിലെ ഞങ്ങൾക്ക് പ്രസംഗിച്ചു പഠിക്കാൻ വേണ്ടിയല്ല. ജനങ്ങൾ ജീവിതത്തിൽ പകർത്തി മാറ്റമുണ്ടാകണം, അതിനുവേണ്ടി അത് പറയുന്നത്. ഞങ്ങളെ അഭിപ്രായങ്ങളല്ല പറയുന്നത്, ഇസ്ലാമിന്റെ കാര്യങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ പെൺകുട്ടികളുടെ വേഷം എങ്ങനെയായിരിക്കണമെന്ന് നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം. കാരണം നമ്മൾ പലപ്പോഴും അതിനെ സംബന്ധിച്ചൊരു ഒരു ഉദാസീന മനോഭാവം, അത് ശ്രദ്ധിക്കാത്ത അവസ്ഥ. അതുകൊണ്ട് ഇറുകിയതാകരുത്, കട്ടി കുറഞ്ഞതാകരുത്. ഇവിടെ ചില ചുരിദാർ പേരുണ്ട്, ചേച്ചി ആണുങ്ങൾ പറയും ഒക്കെ മറഞ്ഞുള്ള എന്റെ ഭാര്യ ചുരിദാർ ഇവിടുന്ന് കണ്ട് പൊളിഞ്ഞിട്ടുണ്ടാവും. അടിയിലിടുന്ന പൈജാമയോ വളരെ നേരിയത്, ശരീരത്തിന്റെ എല്ലാ ഭാഗവും കാണുന്ന ജാതി. ചെറിയ കുട്ടികൾക്കാണെങ്കിൽ 2-3 വയസ്സ് അല്ലെങ്കിൽ 5-6 വയസ്സുള്ള കുട്ടികളാണെങ്കിൽ പോട്ടെ,
പ്രായം ചെന്ന പ്രായപൂർത്തിയെത്തിയ യുവതികൾ എന്ന് മാത്രം. ഇപ്പോ പൊതുവെ രക്ഷിതാക്കൾക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാട് എന്താ വെച്ചാല് കുറച്ചൊക്കെ അങ്ങനെ ചെത്തിപ്പൊളിച്ച വേഷട്ട് പെൺകുട്ടികളെ നടത്തിയാലേ നല്ല മാപ്പിളനെ കിട്ടുള്ളൂ, ഒരടിപൊളി മാപ്പിളനെ കിട്ടണമെങ്കിൽ അങ്ങനെ വേണം. ഏയ് ഓളും ഇങ്ങനെ ഒരു ബീവി അയച്ചു നടക്കണ വേണ്ട, എനിക്ക് വേണ്ട എന്ന് പറയുള്ളൂ ചെറുപ്പക്കാര്. അതുകൊണ്ട് കുറച്ചൊക്കെ അടിച്ചു പൊളിച്ച് നടക്കണം. അതിനുവേണ്ടി അങ്ങനത്തെ ഒക്കെ എടുത്തെടുത്ത് പെൺകുട്ടികളെ ഇങ്ങനെ പ്രദർശനത്തിന് ഇറക്കാണ് ഉമ്മയും ബാപ്പയും. ഉമ്മ നല്ല പറഞ്ഞിട്ടുണ്ട്, ഒപ്പം പോണ മോൾക്കോ ഇറുകിയ ജീൻസും ടീഷർട്ടും പിന്നെ 4 ഇഞ്ച് കൈ വെള്ള ചെരുപ്പും. ഇപ്പൊ മുഖം തോന്നും കണ്ട വേറെ ചിലൊന്നും പറഞ്ഞിട്ട് കാലങ്ങ് നീട്ടി നടക്കാൻ പറ്റില്ല, ഇത്ര വീതിണ്ടാവില്ല, ഇങ്ങനെ 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 പോകും. താറാവ് നടക്കുമ്പോഴേ നായി പിന്നാലൂടി എന്താ കാട്ടിയ ഒന്നാഴ്ച വന്നിച്ച് കൊണ്ടേണ്ടിയത്. അങ്ങനത്തെ നായ അയച്ചു വിടാ അങ്ങനത്തെ പിന്നാലെ. എവിടുന്ന് അതൊക്കെ വലിയ ഭർത്തക്കാരത്തി ബീവി അയച്ച് ഉമ്മ ഉണ്ടാവും ഇപ്പൊ ചെറുപ്പക്കാരത്തി. ഇങ്ങനെ ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ശ്രദ്ധിക്കണതൊക്കെ വളരെ ഗൌരവമുള്ള കുറ്റങ്ങളതൊക്കെ. നമ്മളെ പെൺകുട്ടികളെ ഇങ്ങനെ പ്രദർശനത്തിന് വെക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ ഭാര്യമാരെ നമ്മളെ മക്കളെ ഇതെല്ലാം നമ്മൾ ചോദിക്കപ്പെടും അല്ലാഹുവിന്റെ മുമ്പിൽ. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം, കുടുംബനാഥനെ സംബന്ധിച്ചിടത്തോളം അവനവന്റെ ഭാര്യയുടെ കാര്യത്തിലും മക്കളെ കാര്യത്തിലും പെങ്ങന്മാരുടെ കാര്യത്തിലൊക്കെ ചോദിക്കപ്പെടുന്നവരാണ് എന്ന് മനസ്സിലാക്കണം. പിന്നെ മറ്റൊന്ന്, അപ്പൊ ഇറുകിയതാകരുത്, കട്ടി കുറഞ്ഞതാകരുത്, ശരീരത്തിൽ ഒഴുകി നടക്കുന്ന ഒട്ടിപ്പിടിക്കുന്നതാകരുത്, ഇതൊക്കെ പറഞ്ഞതിന് ശേഷം സുഗന്ധം ഉപയോഗിക്കുന്നതാകരുത്. പെണ്ണ് ശരീരത്തിലോ വസ്ത്രത്തിലോ ഒന്നും സുഗന്ധം ഉപയോഗിച്ച് പുറത്തിറങ്ങാൻ പാടില്ല. പക്ഷെ ഇന്നെന്താ അങ്ങാടികളിലൊക്കെ പോയാല് നല്ല